Hello, welcome to Job Rules Malayalam YouTube channel. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ പറയാൻ പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജിഡിക്ക് വിളിച്ചിട്ടുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ്. അതായത് ജിഡിൻ കോൺസ്റ്റബിൾസിനെയാണ് വിളിച്ചേക്കുന്നത്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലേക്കാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് അപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 31st. കമ്പ്യൂട്ടർ ബേസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് വരെ തൽക്കാലം പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എസ് എസ് സി സാധാരണ നേരത്തെ തന്നെ എക്സാമിനേഷൻ ഡേറ്റ് പറയുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ വേക്കൻസി നോക്കാം. നല്ല വേക്കൻസീസ് ഉണ്ട്. ഇപ്പോൾ മെയിൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം ഫോഴ്സസ്, അതായത് BIS, CISF, CRPF, SSB എല്ലാം കൂടെ കൂട്ടിയിട്ട് 22,424 വേക്കൻസിയും, ആൻഡ് ഫീമെയിൽസിനാണെങ്കിൽ 25,271 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഓരോന്നിനും വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രിഫറൻസ് കൊടുക്കേണ്ടി വരും. അപ്പം ഈ വേക്കൻസി ബോക്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഏജ് ലിമിറ്റ്, ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ ആദ്യം തന്നെ പറയാം. 10th class പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതായത് 10 നിങ്ങൾക്ക് +2 ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം, ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം, PG ആണെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ പ്രൊവൈഡഡ് നിങ്ങൾ ഈ 18-23 ഇടയ്ക്കായിരിക്കണം പ്രായം. ആൻഡ് ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. SC ST ക്കാർക്ക് 5, OBC ക്കാർക്ക് 3, അങ്ങനെ എക്സ് സർവീസ് മാൻ, അങ്ങനെ ഓരോ കാറ്റഗറിക്കാർക്കും ഏജ് റിലാക്സേഷൻസ് ഗവൺമെൻറ് നോംസ് പ്രകാരം അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ 10th standard പാസ്സായിട്ടുള്ളവരായിരിക്കണം. അതായത് ആസ് ഓൺ 1/8, അതായത് ഈ August 1st നിങ്ങളുടെ കയ്യിൽ 10th സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് SSC യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ PSC പോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ SSC GD ഉണ്ടാവും, അതിനകത്ത് കയറി അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫിൻ്റെ അടിയിൽ നിങ്ങളുടെ ഡേറ്റ് ഉണ്ടായിരിക്കണം, ഫോട്ടോ എടുത്ത ഡേറ്റ്. ആൻഡ് ആ ഡേറ്റ് 3 മാക്സിമം 3 പഴകിയ ഫോട്ടോയെ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യാവുള്ളൂ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. എടുത്ത് ഇൻ കേസ് അങ്ങനെ ഡേറ്റ് നിങ്ങൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകും. സോ അത് സൂക്ഷിച്ച് അപ്ലൈ ചെയ്യുക. ഇനി പറയാനുള്ള ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യമാണ്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ആൻഡ് ഇത് അടയ്ക്കേണ്ട കാറ്റഗറി ജനറൽ ആൻഡ് OBC കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. ബാക്കി SC ST എക്സ് സർവീസ് മാൻ വുമൻ കാൻഡിഡേറ്റ്സും എല്ലാം റിസർവേഷൻ ഉള്ളതാണ്. അത് കാരണം അവർക്ക് ഫീസ് ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല. അടുത്തതായിട്ട് പറയാനുള്ളത് എക്സാം സെൻറ്ററിൻ്റെ കാര്യമാണ്. കേരളത്തിലെ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം ഇത്രയും സ്ഥലത്താണ് കേരളത്തിലുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ സിലബസ് നോക്കാം. സിലബസ് വന്നിട്ട് ഇതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ സിലബസ് പറയുന്നത്. സോ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ നോളജ്, ജനറൽ അവയർനെസ്, എലമെൻ്ററി മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സെക്ഷനിൽ നിന്നും 25 questions, 25 marks, ഡ്യൂറേഷൻ 90 minutes, അതായത് 1.5 മണിക്കൂറാണ്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ തെറ്റായാൽ 0.25 കാൽ മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റായിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. താഴത്തേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ്, ഓരോ ടോപ്പിക്കിനും എന്തൊക്കെ പഠിക്കണമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം വായിച്ച് നോക്കുക. പിന്നെ നമ്മുടെ PET ആണ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഫോഴ്സിലേക്കാണ്, അതുകൊണ്ട് നമ്മൾ ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് വേണം എന്ന് താഴത്തോട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് റിലാക്സേഷൻ കാറ്റഗറിക്കാരുണ്ട്, അത് നമ്മുടെ ഇവിടെ ഒന്നുമില്ല, ലൈക്ക് നോർത്ത് ഈസ്റ്റ് അങ്ങനത്തെ സൈഡിലുള്ളവർക്കാണ്. ആൻഡ് ദാ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നോക്കുക അപ്ലൈ ചെയ്യുന്നവർ. മെഡിക്കൽ എക്സാമിൻ്റെ കാര്യവും താഴത്തോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ റിഗാർഡ് ചെയ്തിട്ടുള്ളൂ. 10th class പാസ് ചെയ്തിട്ട് ഈ ഏജ് ലിമിറ്റ് അകത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. ആൻഡ് ഈ നോട്ടിഫിക്കേഷനെ പറ്റി ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.